കർത്താവിൻ്റെ അതിശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യാക്കോബിൻ്റെ ലേഖന പഠനത്തിലേക്ക് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്നലെ വായിച്ചത്. അല്പമായിട്ട് ആ വാക്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും നമുക്കിടയായി. ഇവിടെ 1-ാം വാക്യത്തിൽ സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. എന്താണ് ഈ യാക്കോബ് കർത്താവിൻ്റെ തേജസ്സിനെ കുറിച്ച് പറയാൻ കാരണം? നമുക്കറിയാം, യേശുവിൻ്റെ സഹോദരന്മാരെ കുറിച്ച് നാം വായിക്കുമ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 5-ാം വാക്യത്തിലാണ് അത് നാം കാണുന്നത്. അതുകൊണ്ട് അവർ വിശ്വസിക്കേണ്ടതിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവ് യാക്കോബിന് പ്രത്യേകം പ്രത്യക്ഷനാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 1 കൊരിന്ത്യർ 15:7 യാക്കോബിനും കേഫാവിനും പിന്നെ പന്തിരുവർക്കുന്നൊക്കെ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ തേജസ് നേരിട്ട് കണ്ടവനാണ് ആര്? ഈ യാക്കോബ്. അതുകൊണ്ട് യാക്കോബ് പറയുകയാണ്, ഇത്ര തേജസ്സുള്ള കർത്താവിൻ്റെ മക്കളാണോ നിങ്ങൾ? നിങ്ങൾക്ക് എങ്ങനെ മുഖപക്ഷം കാണിക്കാൻ കഴിയും? ഈ തേജസ്സുള്ള കർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ ആ മുഖ തേജസ് നമ്മുടെ ആ തേജസ്സിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ മുഖപക്ഷം കാണിക്കാൻ കഴിയും? നിങ്ങളുടെ പള്ളിയിൽ ഒരു സാധുവായ ഒരാൾ കടന്നു വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ആ ആളോട് വിവേചനം കാണിക്കാൻ സാധിക്കും? യാക്കോബിന് ഒരു നിലയിലും അത് മനസ്സിലാകുന്നില്ല. യാക്കോബ് വളരെ അത്ഭുതത്തോടെയാണ് ഈ കാര്യം പറയുന്നത്. നമ്മൾ ദൈവമക്കളാണോ? നമ്മൾ ഒരേ അപ്പത്തിൻ്റെ അംശികളാണോ? നാം ഒരേ കുടുംബത്തിൻ്റെ അംഗങ്ങളാണോ? ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇങ്ങനെ വിവേചനം കാണിക്കാൻ കഴിയും? യാക്കോബിന് മനസ്സിലാകാത്ത കാര്യം താൻ അവിടെ അവരോട് പറയുകയാണ്. മാത്രമല്ല, ഇവിടെ കാണുന്ന മറ്റൊരു കാര്യം, നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരമിട്ടും കൊണ്ടൊരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ, അവിടെ ഈ പള്ളി എന്ന് പറയുന്നത് സഭയാണ് എന്ന ഒരു ധാരണ പെശക് പലരുടെയും മനസ്സിലുണ്ട്. പക്ഷെ അവിടെ പള്ളി എന്നതിന് മൂലഭാഷയായ ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത് സുനഗോഗി എന്ന ഒരു വാക്കാണ്. സുനഗോഗി, സുനഗോഗി എന്ന് പറഞ്ഞാൽ സമ്മേളിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ സുനഗോഗിയിൽ നിന്നാണ് സിന്നഗോഗുകൾ ഉണ്ടായത്, സിന്നഗോഗ് എന്ന വാക്കുണ്ടായത്, സമ്മേളന സ്ഥലം. അപ്പോൾ അവിടെ നാം ശ്രദ്ധിച്ചു പഠിച്ചാൽ അത് സിന്നഗോഗാണ്, അല്ലാതെ അത് സഭയല്ല, എക്ലീസിയ അല്ല. സഭയാണെങ്കിൽ എക്ലീസിയ എന്നെഴുതുമായിരുന്നു. അപ്പോൾ യഹൂദന്മാരുടെ പള്ളികളെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇത് സഭയെക്കുറിച്ചല്ല എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കേണ്ടത് ആവശ്യമാണ്. തന്നെയല്ല, അവിടെ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരമിട്ടും കൊണ്ട് ഒരുത്തൻ വന്നാൽ, അപ്പോൾ ഇനി അഥവാ അത് സഭയാണെങ്കിൽ പോലും ആ സഭയിലെ ഒരു അംഗമാണെന്നല്ല പറയുന്നത്, അവിടെ ഒരു വിസിറ്ററായിട്ട് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യണം? അതാണ് അവിടുത്തെ വിഷയം. ഒരുപക്ഷെ ഈ വാക്യം എടുത്തുകൊണ്ട് ആഭരണം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് വേണമെങ്കിൽ ഒരു ഉപദേശം നമുക്ക് പറയാം. പക്ഷേ അവിടുത്തെ പ്രശ്നം അതല്ല, അങ്ങനെയുള്ള ഒരാൾ വന്നാൽ എന്നേ പറയുന്നുള്ളൂ, ഒരു സാധ്യത മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ മുടിയൻപുത്രൻ മടങ്ങി വന്നപ്പോൾ അവൻ്റെ കയ്യിൽ മോതിരം ഇട്ടു എന്നുള്ള ആ വിഷയം എടുത്തിട്ട് അതിൽ നിന്ന് ഉപദേശം സ്ഥാപിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. ആഭരണം എൻ്റെ
ഒരു നിഗമനത്തിൽ ആഭരണം അതിൽ തന്നെ ഒരു പാപമായിട്ടൊന്നും ബൈബിൾ പറയുന്നില്ല. ആഭരണം ഊരണം, സ്നാനപ്പെടുമ്പോൾ ആഭരണം ഊരണം എന്ന് അങ്ങനെ നിഷ്കർഷയായിട്ട് ബൈബിളിൽ പറയുന്നില്ല. എന്നാൽ നിങ്ങളുടെ അലങ്കാരം പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല എന്ന് പത്രോസ് ഒന്ന് പത്രോസ് മൂന്നിൽ പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ലളിതമായ ജീവിതം, അതാണ് ദൈവമക്കൾക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അലങ്കാരം ബാഹ്യമായ അലങ്കാരമല്ല വേണ്ടത്, ആന്തരികമായ അലങ്കാരമാണ് വേണ്ടത് എന്നാണ് പത്രോസ് പറയുന്നത്. അതിനവിടെ സാറയെ ഉദാഹരിച്ചുകൊണ്ട് പത്രോസ് പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. എങ്ങനെയല്ലോ? അവിടെ പറയുകയാണ്, മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം നിങ്ങളുടെ അലങ്കാരം, അല്ലാതെ പുറമേയുള്ള പൊന്നോ വെള്ളിയോ മുത്തോ ഒന്നുമല്ല. അതുകൊണ്ട് നമ്മുടെ അലങ്കാരം ശരിക്കും ഏതാണ്, പുറമേ ഉള്ളതാണോ അകമേ ഉള്ളതാണോ, ഈ കാര്യമാണ് പത്രോസ് പറഞ്ഞു വരുന്നത്. എന്തായാലും ആഭരണം ഇടുന്നവരെ കുറിച്ച് ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല, എന്നാൽ വ്യക്തമായ ഒരു ഉപദേശം ദൈവവചനത്തിൽ ആ വിഷയത്തിൽ കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആഭരണം ഉപേക്ഷിക്കുന്നത് എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ്. ഈ പ്രത്യേകിച്ച് ഈ തലമുറയിൽ നമുക്കറിയാം, ആഭരണമൊന്നും ഇല്ലാതെ നടക്കുന്നത് തന്നെ സേഫാണ്. അത് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പൊന്മോതിരമിട്ട് പള്ളിയിൽ വന്നാൽ എന്ന് പറയുന്നത് സഭയിൽ എന്നെടുത്താലും സഭയിലുള്ളവരുടെ കാര്യമല്ല, ഒരു വിസിറ്റർ ആയിട്ട് വരുന്ന ആളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്നെയല്ല, ഇവിടെ നാം കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ അക്കാലങ്ങളിൽ യഹൂദ ജനം ബഹുമാനവും അംഗീകാരവും മോഹിക്കുന്നവരും മറ്റുള്ളവരിൽ നിന്നും പ്രശംസ ലഭിക്കുവാൻ മത്സരിക്കുന്നവരുമായിരുന്നു. മത്തായി 23 നാം അത് കാണുന്നുണ്ട്. അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യസ്ഥാനവും മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നതും ഒക്കെ അവർ പ്രിയപ്പെട്ടിരുന്നു എന്ന് പരീശന്മാരെ കുറിച്ചും ശാസ്ത്രിമാരെ കുറിച്ചും കർത്താവ് പറയുന്നുണ്ട്. അവരെ വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് അവരെ വിമർശിക്കുമ്പോൾ അവരുടെ മനോഭാവത്തെ എടുത്തു കാണിക്കുന്നതായിട്ട്, ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവരെന്താ ചെയ്യുന്നത്? പള്ളിയിൽ മുഖ്യാസനം, അങ്ങാടിയിൽ വന്ദനം, മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നത് അവർക്കേറെ പ്രിയങ്കരമാണ്. അങ്ങനെ നിങ്ങൾ ആകരുത് എന്ന് കർത്താവ് അവിടെ വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. തന്നെയല്ല, കർത്താവ് മുഖപക്ഷമില്ലാത്തവനായിരുന്നു എന്ന് ലൂക്കോസ് 22:16 നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ അവൻ മനുഷ്യരുടെ മുഖം നോക്കാത്തവനാകയാൽ ആരെയും ശങ്കയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ആരുടെയും ബാഹ്യരൂപങ്ങളെ കർത്താവ് നോക്കിയില്ല, ഹൃദയങ്ങളെയാണ് നോക്കിയത് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ദാവീദിനെ കുറിച്ച് ശമുവേലിനോട് ഇസായിയുടെ മക്കളിൽ ഒരാളെ ഞാൻ രാജാവായിട്ട് കണ്ടിട്ടുണ്ട്, അവനെ നീ അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞ് വിട്ടപ്പോൾ ആദ്യം മൂത്ത മക്കളാണ് ശമുവേലിന്റെ അടുക്കലേക്ക് വന്നത്. അപ്പോൾ ദൈവം പറഞ്ഞു, എന്താ പറഞ്ഞത്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാനവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. എന്നിട്ട് നമുക്കറിയാം, ഒടുവിൽ, ഏറ്റവും ഒടുവിൽ അവിടെ ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന ആ ഇടയ ബാലൻ അവനോടാണ് വരാൻ പറഞ്ഞത്, അവനെയാണ് അഭിഷേകം ചെയ്തത്. അവൻ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി തീർന്നു, അല്ലെങ്കിൽ രാജാവായി ഉയർത്തപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ ഒരു കാര്യം ഓർക്കണം, ഹൃദയത്തിന്റെ വിശുദ്ധി, ഹൃദയത്തിന്റെ ഏകാഗ്രത, ഹൃദയത്തിലെ നിർമ്മലത, അതാണ് കർത്താവ് നോക്കിയത്. ദാവീദിന് അതുണ്ടായിരുന്നു. ചേട്ടന്മാർക്ക് പൊക്കവും മുഖസൗന്ദര്യവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ദാവീദിന് ഹൃദയത്തിൽ നിർമ്മലതയുണ്ടായിരുന്നു. അതാണ് അവനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം. അപ്പോൾ
നാം ഈ സന്ദേശം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, മുഖപക്ഷം സഹോദരന്മാരെ ഒരു നിലയിലും അതിൻ്റെ ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് 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 എന്ന ചിന്തയിൽ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.